ഐഎസ്എൽ 8 സീസൺ അവസാനിച്ച് 9 സീസണിലേക്ക് വേണ്ടി എല്ലാ ക്ലബുകളും ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരിക്കുകയാണ്. 2022 വേൾഡ് കപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഐഎസ്എൽ ഇത്തിരി അല്പം നേരത്തെ തുടങ്ങുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടു പോകുന്ന 74% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് 1xbet എന്നൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഐപിഎല്ലിലെ ആദ്യ മത്സരം CSK വേഴ്സസ് KKR മത്സരമാണ്. ഞാൻ അവസാനമായി CSK വിൻ ചെയ്യുമെന്നുള്ള കാര്യം ഇതിൽ ബെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 4550 രൂപ ലഭിച്ചു. ഈ ഒരു പ്രാവശ്യം എനിക്ക് ഇതിലും കൂടുതൽ പൈസ ലഭിക്കുന്നതാണ്. കാരണം ഇതിലേറെ വിലക്കാണ് ഞാൻ ബെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിൻ ചെയ്ത കാശ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബാങ്ക് ട്രാൻസ്ഫറിലോ അല്ലെങ്കിൽ PayTM വഴിയോ വിഡ്രോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതായിരിക്കും. 22IPL22 എന്നാണ് പ്രൊമോ കോഡ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് താഴെ നൽകിയ ലിങ്കിൽ കയറി പരിശോധിക്കാവുന്നതാണ്. ആദ്യം തന്നെ ATK മോമകാരുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് തന്നെ വരികയാണെങ്കിൽ ISL 8 സീസണിലെ പകുതിയോട് വെച്ച് രാജിവെച്ച് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്ന അന്റോണിയോ ലോപ്പസ് അംബാസിന് പകരം വന്ന കോച്ചായിരുന്നു FC ഗോവ കോച്ചായിട്ടുള്ള ജുവാൻ. എന്നാൽ ജുവാൻ ഫെറാൻഡോ വരുന്ന സീസണിലും ATK മോമാന്റെ ഹെഡ് കോച്ചായി തുടരുമെന്നുള്ള കാര്യം ഒഫീഷ്യലായി തന്നെ ഇപ്പോൾ ATK മോമാനും പുറത്തറിയിച്ചിട്ടുണ്ട്. കൂടാതെ ജംഷഡ്പൂരിന്റെ കോച്ചായിട്ടുള്ള ഓവൻ കോഹ്ലി ജംഷഡ്പൂർ വിട്ടുകൊണ്ട് മറ്റൊരു ക്ലബിലേക്ക് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ISL 8 സീസണിലും ഇദ്ദേഹത്തിന് കീഴിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഗ്രെഗ് സ്റ്റുവർട്ടിനെയും ആ ഒരു ടീമിലെത്തിക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുന്നു എന്നതാണ്. ശ്രമങ്ങളെല്ലാം വിജയകരമായി നടക്കുകയാണെങ്കിൽ ISL 9 സീസണിലേക്ക് ഗ്രെഗ് സ്റ്റുവർട്ടിനെ കാണാൻ സാധിക്കില്ല. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പല ആരാധകരും ചോദിച്ചതിനുള്ള ഉത്തരമാണ് പറയാനായിട്ട് പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായുള്ള ഇവാൻ ബുക്കോമനോച്ച് ഇന്നലെ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇദ്ദേഹം കൊച്ചിയിലേക്ക് വന്ന് കൊച്ചിയിൽ നിന്നാണ് മടങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു കുറച്ച് ദിവസങ്ങൾ മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദുബായിൽ വെച്ചാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള സെർബിയയിലേക്ക് മടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പല ആരാധകർക്കുമുള്ള ഒരു സംശയമാണ് ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരുമോ അടുത്ത സീസണിലും ഇദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ കരാർ പുതുക്കുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് ചർച്ചകളെല്ലാം വിജയകരമായി നടന്നിട്ടുണ്ട്. ഇനി ഏതായാലും ഒഫീഷ്യൽ മാത്രമേ പുറത്തു വരാനുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്ട്രൈക്കർ ആയിട്ടുള്ള ആൽവാരോ വാസ്കസിന്റെ വമ്പും ഓഫറുകളാണ് മറ്റു ക്ലബുകളിൽ നിന്ന് വരുന്നത്. ഇന്ത്യൻ ക്ലബുകളായാലും വിദേശ ക്ലബുകളായാലും ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വാർത്തയാണ് ആൽവാരോ വാസ്കസിന് ഒരു ചൈനീസ് ക്ലബിൽ നിന്നും വമ്പൻ തുക തന്നെയാണ് ഓഫർ വന്നിരിക്കുന്നത്. ആൽവാരോക്ക് പൈസയാണ് വലുതെങ്കിൽ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ക്ലബിലേക്ക് പോകും. അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയും ബ്ലാസ്റ്റേഴ്സിനെയും ഇഷ്ടമുണ്ടെങ്കിൽ ആൽവാരോ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആൽവാരോ വാസ്കസ് കുറച്ച് മുന്നേ തന്നെ ചോദിക്കുന്നതിനൊന്നും തെറ്റുമില്ല. കാരണം മികച്ച രീതിയിൽ കളിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ശമ്പളം കൂട്ടി ചോദിക്കുന്നത്. ഏതായാലും വലിയ മോശമല്ലാത്ത ഓവർ ബ്ലാസ്റ്റേഴ്സ് ആൽവാരോക്ക് നൽകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ആൽവാരോ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും. ഏതായാലും ആൽവാരോ അടുത്ത സീസണിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. കൂടുതൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത്